അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഹാംസ്റ്ററിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഗിനിപ്പന്നി എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ഹാംസ്റ്ററുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹാംസ്റ്ററുകളുടെ ഫുഡ്, അതുപോലെ തന്നെ ഹാംസ്റ്ററിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ, ബ്രീഡിംഗ് ടൈം, മേറ്റിങ്ങിന് വേണ്ടി നമുക്ക് എങ്ങനെ അതിൻ്റെ സിമ്പിൾസ് മനസ്സിലാക്കാം, ഒപ്പം കുഞ്ഞ് വിരിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഹാംസ്റ്ററിനെ കുറിച്ചിട്ട് കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് വളർത്തി ബ്രീഡിംഗ് ടൈം വരെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനെ കിട്ടുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒറ്റ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക മാക്സിമം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം ഹാംസ്റ്ററിനെ കുറിച്ച് പറയുമ്പം ആദ്യം നമുക്ക് പറയാനുള്ളത് ഹാംസ്റ്ററിൻ്റെ കേജ് സെറ്റിംഗ് ആണ്. ഹാംസ്റ്ററുകളെ എല്ലാവരും വളർത്തുന്നത് അക്വോറിയം അക്വോറിയത്തിലിട്ടാണ് മെയിനായിട്ട് എല്ലാവരും വളർത്തുന്നത്. അതായത് ഗ്ലാസ് അക്വോറിയംസിൽ ഒരടിയുള്ള സൈസുള്ള അക്വോറിയമുകളാണ് എല്ലാവരും ഹാംസ്റ്ററുകളെ വളർത്താറുള്ളത്. ഹാംസ്റ്ററുകൾ വളർത്തുമ്പോൾ ഈ അക്വോറിയത്തിൽ 3 ഇഞ്ച് കനത്തിൽ നമ്മൾ മരത്തിൻ്റെ ചീവുന്ന പൊടി ഇതില്ലേ, മരത്തിൻ്റെ ചീവി എടുക്കുന്നത്, അതായത് ഈ മില്ലുകളിലൊക്കെ മരങ്ങൾ ചീവുമ്പം വുഡ് ഷേവിങ്സ് കിട്ടും. അപ്പോൾ ഈ വുഡ് ഷേവിങ്സ് ആണ് നമ്മൾ ഈ അക്വോറിയത്തിൽ ഒരടിയൊക്കെ ഉള്ള അക്വോറിയത്തിൽ നമ്മൾ 3 ഇഞ്ച് കനത്തിൽ വുഡ് ഷേവിങ്സ് ഇട്ടിട്ട് ആണ് നമ്മൾ കേജ് സെറ്റ് ചെയ്യുന്നത്. ഇന്ന് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓരോ 3 മാസം കൂടുമ്പോഴും ഈ വുഡ് ഷേവിങ്സ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ കഷ്ടവും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഒരുപാടാകുമ്പോൾ അത് വിഷയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 ഇഞ്ച് കനത്തിൽ ഇടുക, 3 മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട് സെറ്റിങ്. ഇനി നമുക്ക് ഹാംസ്റ്ററിൻ്റെ ഫുഡിലേക്ക് പോകാം. ഹാംസ്റ്ററുകൾക്ക് കൊടുക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒട്ടുമിക്ക ഫുഡും ഹാംസ്റ്റർ കഴിക്കുന്നതാണ്. അതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുന്ന പെറ്റാണ്. അതായത് ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, കുക്കുംബർ, പിന്നീട് ചോളം നന്നായിട്ട് കഴിക്കുന്ന ഇതാണ്. അത് ബ്രീഡിംഗ് ടൈമിലൊക്കെ ചോളം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് ലീഫ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒട്ടുമിക്ക ഫുഡുകളും ഹാംസ്റ്ററുകൾ കഴിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹാംസ്റ്ററുകളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ. പിന്നീട് നമ്മൾ പറഞ്ഞത് ഹാംസ്റ്ററുകളുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ. ഹാംസ്റ്ററുകളുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതായത് മുയലുകളില്ലേ, നമ്മുടെ മുയലുകൾക്കൊക്കെ നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ്. സെയിം മെത്തേഡാണ്. അതായത് ഇപ്പോൾ ഫീമെയിൽസ് ആണെങ്കിൽ റൗണ്ടിൻ്റെ ഉള്ളിലേക്കായിരിക്കും വെൻഡ്, അതുപോലെ തന്നെ മെയിലാണെങ്കിൽ വെൻഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒരു ത്രികോണ രീതിയിൽ വെളിയിലേക്കായിരിക്കും. ഈ രീതിയിലാണ് നമ്മുടെ ഹാംസ്റ്ററുകളുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി അതല്ല, നമ്മൾ ഇതിൻ്റെ ബ്രീഡിങ്ങിലേക്ക് പോകാം. അതായത് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഹാംസ്റ്ററുകളെ നമുക്ക് മെയിൽ ഹാംസ്റ്ററുകളെ വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചിടാം, 1, 3, 4 ഒക്കെ ഒന്നിച്ചിടാം ഒരു അക്വോറിയത്തിൽ. പക്ഷേ ഫീമെയിൽസിനെ ഒന്നിച്ചിടാൻ പാടില്ല. അതായത് ഇപ്പോൾ മെയിൽ മേറ്റിംഗ് ടൈമിൽ നമ്മൾ ഈ ബെറ്റാ ഫിഷിനെ ബ്രീഡ് ചെയ്യിക്കുന്ന പോലെയൊക്കെയാണ്, മേറ്റിംഗ് ടൈമിൽ മാത്രമാണ് ഈ ഹാംസ്റ്ററുകളെ മെയിലിനെയും ഫീമെയിലെ നമ്മൾ ഒന്നിച്ചിടുന്നത് ഒരു അക്വോറിയത്തിൽ. അത് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ മെയിൽ കിടക്കുന്ന ആ അക്വോറിയത്തിലേക്കാണ് ഫീമെയിലിനെ കൊണ്ടിട്ട് ഇടേണ്ടത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 ഡേ കൊണ്ടൊക്കെ ഇത് ബ്രീഡാവും, മേറ്റായി ബ്രീഡാവും. അത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് വീണ്ടും തിരിച്ച് ഫീമെയിൽ മുമ്പേ കിടന്ന് നേരത്തെ കിടന്നിരുന്ന അവിടെ തന്നെ ആ അക്വോറിയത്തിൽ തന്നെ കൊണ്ടിടാൻ ശ്രമിക്കുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 14 to 16 ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങളെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹാംസ്റ്ററുകളെ ഒന്നിച്ചിടരുത് എന്ന് പറയേണ്ട കാര്യം, ഫീമെയിൽസ് ഭയങ്കര അഗ്രസീവാണ്. അപ്പം മെയിലുകളെയൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കടിച്ച് കീറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മേറ്റിംഗ് ടൈമിൽ മാത്രമാണ് ഫീമെയിലിനെ മെയിലിനെ ഒന്നിച്ചിടുന്നത്. ഇനി മേറ്റിംഗ് സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഫീമെയിലിൻ്റെ വാലുകൾ മേലോട്ടൊക്കെ പൊങ്ങുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ ഈ മെയിലിൻ്റെ ഫീമെയിലിൻ്റെയൊക്കെ ബാക്കിലെ ഫെദർ, അത് രോമങ്ങൾ നന്നായിട്ട് വളരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ മേറ്റിംഗ് ടൈം നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഹാംസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ 2 കൊല്ലം മാത്രം ജീവിക്കുന്ന അത് 2 ഇയേഴ്സ് മാത്രമാണ് ഇതിൻ്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് 4ാമത്തെ മാസം തൊട്ട് ഇതിനെ മേറ്റിംഗ് ചെയ്യിച്ചു തുടങ്ങാം. 4ാമത്തെ മാസം തൊട്ടാണ് ഹാംസ്റ്ററുകളെ ബ്രീഡിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മെയിലിനെ ഫീമെയിലെ ഒന്നിച്ചിടാതെ, അതായത് ഒരു ചിക്സ് വരും, 1 മാസം വരെയൊക്കെ നമുക്ക് മെയിൽ ഫീമെയിൽസിനെയൊക്കെ എല്ലാത്തിനെയും ചിക്സുകളെ ഒന്നിച്ചിടാം. അത് കഴിയുമ്പോഴാണ് ഇവർ അഗ്രസീവൊക്കെ ആയിട്ട് തുടങ്ങുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് 4 മാസം കഴിഞ്ഞ് നല്ല പ്രോപ്പറായിട്ട് ഫുഡൊക്കെ കൊടുത്ത് നല്ല ഹെൽത്തൊക്കെ എടുത്ത ശേഷം മാത്രം മേറ്റ് ചെയ്യിപ്പിക്കുക. ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 14 ദിവസം തൊട്ട് അങ്ങോട്ട് ഇത് ചെയ്യുന്നതായിരിക്കും, അത് കുഞ്ഞുങ്ങളെ കിട്ടുന്നതായിരിക്കും. അതിന് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഹാംസ്റ്ററുകൾക്ക് 4 മുതൽ 6 കുഞ്ഞുങ്ങൾ വരെയൊക്കെയാണ് ഉള്ളത് നിലവിൽ. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ 4 or 5 ഒക്കെ ആയിരിക്കും. 1 or 2 ഒക്കെ നമ്മളിത് ഹാംസ്റ്ററുകൾ ഫീമെയിൽ കഴിക്കാറുണ്ട്. അപ്പോൾ അത് അവർക്ക് അത്രയും സ്ട്രെസ് കൂടുമ്പോഴാണ് അങ്ങനെ കഴിക്കുന്നത് കണ്ടുവരുന്നത് അങ്ങനെ ഏറ്റവും കൂടുതലും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 14 ദിവസം കൊണ്ട് അങ്ങോട്ടാണ് നമ്മൾ പറഞ്ഞു പ്രഗ്നൻറ്റ് ടൈം ആവുന്നത്. അന്ന് നമ്മൾ ചെയ്യേണ്ടത് 13ാമത്തെ ദിവസം തൊട്ട് നമ്മൾ ഈ അക്വോറിയത്തിൽ ഒരു ഡാർക്ക് തുണിയൊക്കെ വെച്ചിട്ട്, അതൊരു കറുത്ത വസ്ത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഷീറ്റൊക്കെ വെച്ചിട്ട് മറയ്ക്കുക, ഒരു ഇരുട്ട് കൊടുക്കുക, ഒരു ഇരുട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു അക്വോറിയത്തിൻ്റെ അകത്ത് 2-3 ദിവസത്തേക്ക്. അപ്പം നമുക്ക് അതുപോലെ തന്നെ എപ്പോഴും അതിൻ്റെ അടുത്തേക്ക് പോകാതെ ഫുഡ് മാത്രം കൊടുക്കാനൊക്കെ ആയിട്ട് പോവാം. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ തിന്നാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. അതുപോലെ ഹാംസ്റ്ററുകൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ,
നമ്മൾ വളരെ ചെറിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പേടിപ്പിക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇത് എന്നിട്ട് കുഞ്ഞുങ്ങളെ മൊത്തം തിന്നു കളയും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കില്ല, പിന്നെ പാലൊന്നും കൊടുക്കില്ല, അങ്ങനെയുള്ള വിഷയംസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അതിനെ കെയർ ചെയ്യുക, അത് സ്ട്രെസ് ഒന്നും കൊടുക്കാതിരിക്കുക. ഇത്തരം രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളർത്തിക്കൊണ്ട് വരാവുന്ന ഒരു പെറ്റാണ്. ഇപ്പം ഫ്ലാറ്റുകൾ അങ്ങനെ അധികം സ്ഥലപരിമിതി ഇല്ലാത്തവർക്ക് ഏറ്റവും കൂടുതലും പ്രിഫർ ചെയ്യാവുന്ന ഒന്നാണ് ഹാംസ്റ്ററുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെയാണെങ്കിൽ ഒരു ചെറിയ അക്വാറിയം, ഒരടി അക്വാറിയം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് അക്വാറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേരിന് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ബ്രീഡ് ചെയ്യിക്കാനൊക്കെ പറ്റും. ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ വാങ്ങുന്നത് സിംഗിളായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാരേറെ ആയതുകൊണ്ട് എല്ലാ പെറ്റ് ഷോപ്പുകളിലും ഹാംസ്റ്ററുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഉള്ള പെറ്റ് ഷോപ്പിലായാലും ഇപ്പോൾ ഒട്ടുമിക്ക പെറ്റ് ഷോപ്പുകളിലും ഹാംസ്റ്ററുകൾ എപ്പോഴും അവൈലബിൾ ആണ്. അവർ കുറേ പേരിനെ എടുത്തിടാൻ ശ്രമിക്കാറുണ്ട്, കാരണം ആവശ്യക്കാർ ഒരുപാടായതുകൊണ്ട്. അപ്പോൾ ഹാംസ്റ്ററുകൾ നിങ്ങൾക്ക് ഏത് പെറ്റ് ഷോപ്പിൽ പോയാലും കിട്ടുന്നതാണ്, അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പം റെഡ് ചെയ്യാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഹാംസ്റ്ററുകൾ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇറങ്ങുന്നുണ്ട്. അപ്പം റേഞ്ചൊക്കെ നമുക്ക് നോക്കി തന്നെ വാങ്ങാം. ഓരോ ഷോപ്പിൽ ഓരോ രീതിയാണ്. ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ പോയി കഴിഞ്ഞാൽ വില കൂടാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നല്ല ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഹാംസ്റ്ററുകളുടെ വിശേഷങ്ങൾ. നമ്മൾ ഹാംസ്റ്ററിൻ്റെ കൂട് സെറ്റിംഗ് പറഞ്ഞു, കേജ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞു, ഫുഡിനെ കുറിച്ചിട്ട് പറഞ്ഞു, അതുപോലെ തന്നെ ബ്രീഡിംഗ് ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബ്രീഡിംഗ് ടൈമിൽ നമ്മൾ തന്നെ കുറച്ച് ടിപ്പും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഹാംസ്റ്റർ ബ്രീഡ് ചെയ്യിച്ചാൽ തന്നെ അതിൻ്റെ പൂർണ്ണമായിട്ട് 6 കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ 4-3 കുഞ്ഞിനെങ്കിലും കിട്ടണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തന്ന ഇൻഫർമേഷൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൻ തന്നെ എനേബിൾ ചെയ്തേക്കുക. വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ.